ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பருக മുരുക, നീ ഒരിക്കലും കോപത്തിന് അടിമയാകാൻ പാടില്ല. യാതൊരു കാരണവശാലും തെറ്റ് ചെയ്യാത്തവരെ വധിക്കാനും പാടില്ല. നീ യുദ്ധക്കളത്തിൽ നിന്റെ മുഴുവൻ കഴിവും ധീരതയും പ്രകടമാക്കേണ്ടതാണ്. ഒരിക്കലും തിന്മയെ ഇല്ലാതാക്കാൻ നീ മടിക്കാൻ പാടില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അമ്മയല്ലാതെ ഒരു ദൈവമില്ല. അപ്പോൾ അമ്മയുടെ ഉപദേശമാണ് എനിക്ക് വേദവാക്ക്. പക്ഷേ അച്ഛന്റെ വാക്കിൽ മികച്ച മന്ത്രവുമില്ല. അപ്പോൾ അച്ഛന്റെ വാക്ക് ഞാൻ എങ്ങനെയാണ് നിരസിക്കുക? ഞാൻ അമ്മയുടെ ഉപദേശപ്രകാരം നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ക്രോധം ശമിപ്പിക്കേണ്ടതാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞ വാക്കനുസരിച്ചാണ് നടക്കേണ്ടതെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ക്രൂര മൃഗത്തിനെ നശിപ്പിച്ച് കളയണം. സംഭവിച്ച കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഹൃദയം പിടയ്ക്കുകയാണ്. അന്ന് അഗ്നിഗോളമായി നിന്നിരുന്ന മുരുകൻ ഈ പ്രപഞ്ചത്തെയാകെ നശിപ്പിക്കുമോ എന്ന് മുഴുവൻ ദേവകളും ആശങ്കപ്പെട്ടിരുന്നു. മുരുകന്റെ കോപത്തിന് മുന്നിൽ പ്രപഞ്ചമൊരു തൃണം മാത്രമാണെങ്കിൽ ഈ അസുരാട് എന്താകാനാണ്? മുരുകൻ രുദ്രരൂപമെടുത്ത അടുത്ത നിമിഷം തന്നെ ഈ അസുരാടിന്റെ മരണം ഉറപ്പാകും. വളരെ ശരിയാണ് ദേവേന്ദ്രൻ പറഞ്ഞത്. എന്നിരുന്നാൽ കൂടി മുരുകൻ രുദ്രരൂപം സ്വീകരിക്കുമ്പോൾ ക്രോധം അഗ്നിപർവ്വതമായി പൊട്ടിച്ചു തരും. അങ്ങനെ മുരുകൻ ദേഷ്യപ്പെട്ടാൽ അത് അമ്മയുടെ വാക്ക് ലംഘിച്ചതുപോലെ ആകില്ലേ? തീർച്ചയായും മുരുകൻ ദേഷ്യപ്പെട്ടാൽ പാർവതീദേവിയുടെ വിരോധം അദ്ദേഹം സമ്പാദിക്കേണ്ടി വരും. മുരുകൻ പുറപ്പെടുന്നതിന് മുൻപ് മാതാവ് പാർവതീദേവി തന്റെ മകനോട് വളരെ നിഷ്കർഷമായി പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും നീ ക്രോധത്തിന് അടിമയാകരുതെന്ന്. ഇപ്പോൾ പാർവതീപുത്രന്റെ അവസ്ഥയാണെങ്കിൽ വളരെ സങ്കീർണമായിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ അവസ്ഥയും അതുതന്നെയാണ് നാരദർഷെ. അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ദേവേന്ദ്ര. കുമാരൻ രുദ്രരൂപം സ്വീകരിച്ചില്ല എങ്കിൽ ആ അസുര ആടിനെ വധിക്കാൻ കഴിയുകയില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. സങ്കൽപ്പിക്കുമ്പോൾ തന്നെ ഭയാനകമാണല്ലോ. ദേവിയുടെ വാക്ക് ധിക്കരിച്ച് മുരുകൻ രുദ്രരൂപമെടുത്താൽ ദേവിയുടെ കടുത്ത വിരോധത്തിന് നമ്മൾ പാത്രമാവുമെന്ന് ഉറപ്പാണ്. എപ്പോഴും നമ്മുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ മുരുകന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അമ്മയുടെ വാക്ക് ധിക്കരിക്കുമോ അതോ അച്ഛന്റെ വാക്കാണോ ധിക്കരിക്കുന്നത്? മുരുക, ഇത് നിനക്കൊരു പരീക്ഷണമാണ്. നീ സ്വയം നിന്നെ മനസ്സിലാക്കാൻ നിനക്ക് നൽകിയിരിക്കുന്ന പരീക്ഷണം. ഈ പരീക്ഷണത്തിൽ നീ തീർച്ചയായും വിജയിക്കുമെന്ന്
എനിക്കറിയാം. നീ എന്റെ മകനാണ്. എന്റെ വാക്ക് നീ ഒരിക്കലും മറികടക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായും നീ സ്വന്തം അവസ്ഥ മറന്നുകൊണ്ട് കോപത്തിന് വിധേയനാകില്ല. ഇപ്പോൾ മുരുകൻ തീവ്രതയോടെ തന്റെ മുഴുവൻ ബലവും യാതൊരു തടസ്സങ്ങളുമില്ലാതെ പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് ആ ക്രൂരമൃഗത്തെ അവൻ ഇല്ലാതാക്കാൻ കഴിയുന്നത്. കോപത്തെ ഉഗ്രരൂപത്തിൽ ഞാനിപ്പോൾ പ്രകടമാക്കണം, അല്ലെങ്കിൽ ഞാൻ എന്റെ മുഴുവൻ ബലവും തീവ്രതയോടെ പ്രകടമാക്കുന്നത് ഇതോടെ നിർത്തണം. ഇത് രണ്ടും നടന്നാൽ മാത്രമേ എന്റെ അച്ഛനമ്മമാരുടെ വാക്കിന് ഞാൻ വില കൽപ്പിച്ചതായി വരികയുള്ളൂ. എന്റെ മകൻ കോപത്തിന് അടിമപ്പെട്ടിട്ടില്ല. അവന്റെ വികാരങ്ങൾ രൂക്ഷമായി വെളിപ്പെടുത്തിയില്ല. മൂർഖനെ പോലെ അവൻ പെരുമാറിയതുമില്ല. സത്യമാണ്, സ്വയം മറന്ന് ഉഗ്രരൂപമെടുത്ത അടുത്ത നിമിഷം സ്വന്തം അമ്മയുടെ വാക്കുകൾ അവൻ ഓർമ്മിച്ചു. ഉടൻ തന്നെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ ഇത്തരം ദുർഘട പ്രതിസന്ധിയിൽ മുരുകൻ അവന്റെ കോപം വെളിപ്പെടുത്തുക തന്നെ വേണം. വികാരങ്ങളെ ഏകീകരിച്ച് തന്റെ മുഴുവൻ ബലവും പ്രയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ അവൻ രുദ്രരൂപം സ്വീകരിച്ചില്ലെങ്കിൽ ആ അസുര ആടിനെ അവന് വധിക്കാൻ കഴിയില്ല. സ്വാമി, അങ്ങയുടെ അഭിപ്രായത്തിൽ നിന്നും ഞാൻ വിയോജിക്കുകയാണ്. ക്രോധമുണ്ടെങ്കിലേ ധീരത ഉണ്ടാകൂ എന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ക്രോധം നാശത്തിലേക്ക് നയിക്കും, ധീരത മാത്രമേ വിജയം നൽകൂ. എന്നാൽ വിജയം നൽകുന്ന ധീരതയ്ക്ക് ശക്തി നൽകുന്നത് ക്രോധമാണ്. ധർമ്മരോഷത്താൽ ഉണ്ടാകുന്ന ക്രോധം ശത്രുവിന് മാത്രമേ നാശം വരുത്തുകയുള്ളൂ. ക്രോധത്തിൽ ബുദ്ധി നിഷ്ക്രിയമായി പോകും. ക്രോധത്തിൽ ഉടലെടുക്കുന്ന ധൈര്യത്തിൽ വിവേകമുണ്ടായിരിക്കില്ല. അത് നന്മയും തിന്മയും വിവേചനം ചെയ്യാൻ മറന്നു പോകുന്നു. എന്നാൽ ക്രോധമില്ലാത്ത ധൈര്യം വിവേകത്തോടെ വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ്. തിന്മയോട് തോന്നുന്ന ക്രോധം കൊണ്ടാണ് പ്രവൃത്തിക്ക് പ്രചോദനമുണ്ടാകുന്നത്. അരിശത്തിൽ ഉണ്ടാകുന്ന വിദ്വേഷമാണ് തിന്മയെ നശിപ്പിക്കുന്നത്. മുരുകൻ അരിശത്തോടെ തന്റെ വിദ്വേഷം പ്രകടമാക്കേണ്ട കാലമാണിത്. അതിൽ നിന്നും അവൻ വ്യതിചലിച്ചാൽ വിജയം അവനിൽ നിന്ന് അകന്ന് വളരെ ദൂരേക്ക് പോകും. നീ വിപരീതം വില കൊടുത്ത് വാങ്ങാൻ നോക്കുകയാണ്. ആ അസുര ആട് ദേവകളെ നശിപ്പിക്കുമെങ്കിൽ നശിപ്പിക്കട്ടെ. ആ വിഷയത്തിൽ നീയോ നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റാരെങ്കിലുമോ ഇടപെടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയൂ മുത്തശ്ശി. ദേവകൾക്ക് നമ്മൾ ശത്രുക്കളാണ്, ദേവകൾക്ക് ആ അസുരാടും ശത്രുവാണ്. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന മുറയിൽ നമ്മൾ ആ അസുരാടിനെ സഹായിക്കുന്നതിൽ എന്താണ്? ദേവകളുടെ നാശത്തിന് ഞാനും ഒരു കാരണമായിരിക്കണം. വേണ്ട ഭാനുഗോപ, നീ നിന്റെ നാശത്തെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണ്.
ആ പറഞ്ഞത് ശരിയല്ല മുത്തശ്ശി. ദേവകളാണ് യാഗം നടത്തി അസുര ആടിന്റെ രൂപത്തിൽ നാശം വിളിച്ചു വരുത്തിയത്. ഞാനല്ല അച്ഛാ. ദേവകളെ ഇല്ലായ്മ ചെയ്യാൻ വന്നിരിക്കുന്ന ആ അസുര ആടിനെ തീർച്ചയായും എന്തെങ്കിലും സഹായം ചെയ്തേ തീരൂ. ദേവകളെ സഹായിക്കാൻ ആ ശിവപുത്രൻ തീർച്ചയായും വരുന്നതാണ്. ഭാനുഗോപ, നീ പറയുന്നത് സത്യമാണ്. നമ്മൾ അസുര ആടിനെ സഹായിച്ചാലേ ആ ദേവകളെ നമുക്ക് തോൽപ്പിക്കാനാകൂ. എന്നാൽ മുത്തശ്ശി പറഞ്ഞ കാര്യം? മുത്തശ്ശി ആവശ്യമില്ലാതെ ഭയക്കുകയാണ്. ഭാനുഗോപ, നമുക്ക് എന്തോ അനർത്ഥം വരാൻ പോകുന്നതായാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എതിർക്കേണ്ട സമയം ഇതല്ല എന്ന് എന്റെ മനസ്സ് എന്നോട് ഉരുവിടുകയാണ്. അതുകൊണ്ട് ആരെയും സഹായിക്കാൻ നീ എങ്ങോട്ട് പോകണ്ട. മുത്തശ്ശി, അവിടത്തേക്ക് വാർദ്ധക്യം ബാധിച്ചു, അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ ഭയക്കുന്നത്. ആരും വരാൻ തയ്യാറായില്ലെങ്കിലും ഞാൻ തനിയെ പോകുന്നതാണ്. ഭാനുഗോപ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്, ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ നീ എവിടേക്കും ഈ കൊട്ടാരം വിട്ട് പോകാൻ പാടില്ല. കൈലാസത്തെ ലക്ഷ്യമിട്ട് ഒരടി മുന്നോട്ട് നീ വച്ചാലും നിന്റെ അന്ത്യം ആർക്കും തടയാനാവില്ല. അസുര, നിനക്ക് ഞാൻ എത്ര തവണ താക്കീത് നൽകിയതാണ്, എന്നിട്ടും നീ അത് ചെവിക്കൊണ്ടില്ല. നിനക്കെന്നിൽ നിന്നും എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. നീ ഏത് ലോകത്തിൽ ചെന്നൊളിച്ചാലും നിന്നെ പിന്തുടർന്ന് ഞാൻ വരുന്നതാണ്. നിന്നെ നശിപ്പിക്കും. നിനക്ക് താക്കീത് തരികയാണ്, അവിടേക്ക് മാത്രം പോകരുത്. ഈശ്വര, ഇതെന്ത് പരീക്ഷണമാണ്? ആ അസുര ആട് കൈലാസത്തിലേക്കാണല്ലോ നടന്നു പോകുന്നത്. നാരായണ നാരായണ, ആ അസുര ആട് ഇനി എന്തെല്ലാം അനർത്ഥങ്ങളാണോ ഉണ്ടാക്കുക. അത് മുരുകനിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ ഈശ്വരന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുകയാണ്. ആ അസുര ആടിനെ കൈലാസത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്. നമുക്കെല്ലാവർക്കും ഉടനെ അങ്ങോട്ട് പോകാം. എനിക്ക് മുരുകനിൽ നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായും ആ അസുര ആടിനെ കൈലാസത്തിലേക്ക് പ്രവേശിക്കാൻ ശിവപുത്രൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. ഇതുവരെ മുരുകൻ ക്രോധത്തിന്റെ അധീനതയിലായിട്ടില്ല. ഇപ്പോൾ അവൻ ക്രോധം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. സത്യമാണ്, മുരുകന്റെ ഉള്ളിൽ ഭക്തിയും സ്നേഹവും പ്രകടമായത് നാം കണ്ടു. കണ്ണുകളിൽ കാരുണ്യം തുളുമ്പിയതും നാം കണ്ടു. സമർത്ഥനാണ് മുരുകൻ. ആ സ്കന്ദൻ ഇനി ശാന്തസ്വരൂപിയായിരിക്കും. ഇനി ക്രോധം മുരുകന്റെ സ്വഭാവത്തിൽ ഉണ്ടാകില്ല. പാർവതി, Thank you.
കാരണവശാലും ആ അസുര ആട് കൈലാസത്തിലേക്ക് പ്രവേശിക്കാനേ പാടില്ല. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് ദേവേന്ദ്ര, അങ്ങനെ ഒരു അനർത്ഥം സംഭവിക്കാൻ ജ്ഞാനപണ്ഡിതൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ആ അസുര ആട് പ്രവേശിച്ചാൽ ഈശന്റെ മഹാകോപം ഈ ജഗത്തെ പൂർണ്ണമായി നശിപ്പിക്കും. ഇനി കൈലാസത്തെ ലക്ഷ്യമിട്ട് ഒരടി മുന്നോട്ട് നീ വച്ചാലും നിന്റെ അന്ത്യം ആർക്കും തടയാനാവില്ല. അല്പം മുൻപ് ശാന്തനായി സംയമനം പാലിച്ച മുരുകൻ ഇപ്പോൾ ആക്രോശത്തോടെ ശബ്ദമുയർത്തുകയാണ്. കൈലാസത്തിലേക്ക് പോകാൻ ശ്രമിച്ചതാണ് നീ ചെയ്ത വലിയ തെറ്റ്. നിനക്ക് ഞാൻ എത്ര തവണ താക്കീത് നൽകിയതാണ്, എന്നിട്ടും നീ അത് ചെവിക്കൊണ്ടില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. എന്റെ ക്ഷമയെ നീ വല്ലാതെ പരീക്ഷിച്ചു കളഞ്ഞു. നിമിഷം തന്നെ നിന്റെ അവസാനം ഞാൻ കുറിക്കുന്നതാണ്. ഇതുവരെ നീ ചെയ്ത അനീതികൾ കണക്കിലെടുത്ത് മരണമാണ് നിനക്ക് സമ്മാനമായി നൽകാൻ പോകുന്നത്. മുരുകന്റെ ക്രോധം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. അവന്റെ കണ്ണുകൾ രണ്ടും അഗ്നിഗോളങ്ങളായി ജ്വലിക്കുകയാണ്. ാൽ നിർമ്മലമായ ഹൃദയത്തിലും കാരുണ്യം ചൊരിയുന്ന കണ്ണുകളിലുമാണോ ഇത്രയും രൗദ്രം? മുരുകനിൽ സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റം അമ്പരപ്പിക്കുകയാണ്. മുരുക, ക്രോധം നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഗുണമാണെന്നുള്ളത് നിനക്ക് നന്നായി അറിയാമല്ലോ. സാഹചര്യം മുരുകന്റെ സ്വഭാവത്തെ മാറ്റിയിരിക്കുകയാണ്. എന്താണ് ചെയ്യുക പാർവതി? ഞാൻ എന്റെ പുത്രൻ മുരുകൻ എന്തെല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തതാണ്! ഭക്തിയും കാരുണ്യവും എത്ര വിധത്തിലാണ് വിശദീകരിച്ചത്! എന്റെ സ്കന്ദന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സ്നേഹവും കാരുണ്യവും ഭക്തിയും പുറത്തു കൊണ്ടുവരാൻ ഞാൻ എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടത്തിയത്! എന്നാൽ ഇപ്പോൾ അതെല്ലാം പാഴായി പോയില്ലേ? ആർത്തിരമ്പുന്ന എന്റെ പുത്രൻ മുരുകന്റെ ഉള്ളിൽ കാരുണ്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. ആ അസുര ആട് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ആ അസുര മൃഗം ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ജന്തുനിമിത്തം സമസ്ത സൃഷ്ടിയും നശിക്കുന്നത് ഏതു വിധത്തിലാണ് ന്യായമാകുന്നത്? പാർവതി, എനിക്ക് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. രൗദ്രഭാവം സ്വീകരിച്ചിരിക്കുന്ന എന്റെ പുത്രന്റെ ക്രോധം എന്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്.
പാർവതി, അല്പം സമാധാനത്തോടെ ഇരിക്കൂ. എന്റെ പുത്രന്റെ കണ്ണുകളിൽ കാരുണ്യമില്ല, അവന്റെ ഹൃദയത്തിൽ അല്പം പോലും സ്നേഹമില്ല. ക്രോധത്തിന്റെ പൂർണ്ണ രൂപമായി തിളയ്ക്കുകയാണ് എന്റെ മകൻ. എന്റെ മകൻ ദാക്ഷിണ്യമില്ലാതെ ആ അസുരാടിനെ വധിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. പാർവതി, നീ നിന്റെ മകനോടുള്ള അമിതമായ സ്നേഹവാത്സല്യം കൊണ്ട് യാഥാർത്ഥ്യം മറന്നിരിക്കുകയാണ്. ഓരോരോ ഗുണത്തിനും ഓരോരോ കാലങ്ങളുമുണ്ട്. ധനുമാസത്തിൽ ആദിത്യന് ഉഷ്ണമുണ്ടാകാറില്ല. കൊടും വേനലിൽ കുളിർനിലാവുണ്ടാകാറില്ല. അതുപോലെ സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കാൻ അതിൻ്റേതായ കാലം വരിക തന്നെ ചെയ്യും. ക്രോധം പ്രകടമാകേണ്ട സമയത്ത് പ്രകടമാകുക തന്നെ ചെയ്യും. അങ്ങയുടെ വിശദീകരണങ്ങൾ കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. കാരുണ്യം നഷ്ടപ്പെട്ട എന്റെ മകനെ കാണുമ്പോൾ ഹൃദയം മിന്നുകയാണ് എനിക്ക്. ആ അസുര ആട് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ആ അസുര മൃഗം ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ജന്തു നിമിത്തം സമസ്ത സൃഷ്ടിയും നശിക്കുന്നത് ഏത് വിധത്തിലാണ് ന്യായമാകുന്നത്? അതുകൊണ്ട് ആ അസുരനെ ഇല്ലാതാക്കുന്നതാണ് നല്ലത്. ഈ ലോകത്തെ രക്ഷിക്കുന്ന ഗംഭീരമായ ഒരു കർമ്മമാണ് നിന്റെ മകൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ജ്യേഷ്ഠനോ അനുജത്തിയോ ഉണ്ടായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. ഞാൻ അവരുമായി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് അതുമില്ലല്ലോ. അങ്ങനെ പറയരുത്. എന്താണമ്മേ? നിനക്കൊരു സ്നേഹനിധിയായ ജ്യേഷ്ഠനുണ്ട്. എന്താണ് പറയുന്നതമ്മേ? എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെന്നോ? അമ്മ പറയുന്നത് സത്യമാണോ? എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെന്നാണോ? അതെ മകനെ.